നമസ്കാരം കേരളത്തിലെ കോവിഡ് പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ വൈസേന സദേൺ എയർ കമാൻഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എസ്ഐടി ആശുപത്രി അതുപോലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ ഹെലികോപ്റ്ററിൽ ആയിരക്കണക്കിന് പുഷ്പദളങ്ങൾ ചൊരിഞ്ഞ് കേരളത്തിലെ കോവിഡ് പോരാളികൾക്ക് ഇന്ത്യൻ വായുസേന അഭിവാദ്യം അർപ്പിച്ചു കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കേരളത്തിലെ ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അതുപോലെ സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ നടത്തിവരുന്നത് തീർച്ചയായും കോവിഡ് എന്ന മഹാവ്യാധിയെ പ്രതിരോധിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം അതിന് ഒരു ആകാശ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വായുസേന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ എസ്ഐടി ആശുപത്രിയിലും അതുപോലെ ജനറൽ ആശുപത്രിയിലും തിരുവനന്തപുരത്തെ പ്രമുഖ ആരോഗ്യ കേന്ദ്രമായ ജനറൽ ആശുപത്രിയിലും ആകാശ അഭിവാദ്യവുമായി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞത് ഈ ഒരു ഇന്ത്യൻ വ്യോമസേനയുടെ ഈ ഒരു രീതിയെ ഈ ഒരു അഭിവാദ്യ രീതിയെ പറ്റി നമ്മളോട് തിരുവനന്തപുരം എസ്ഐടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ സംസാരിച്ചു കോവിഡ് ചികിത്സയിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് ഒരു ബൂസ്റ്റ് നൽകാനായിട്ടാണ് ഈ ഐഎഎഫിൻ്റെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തിയത് അത് ഇതിലെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവിധ ആരോഗ്യ പ്രവർത്തകർക്കും അതായത് നമ്മുടെ ക്ലീനർ മുതൽ ഡോക്ടർ വരെയുള്ള എല്ലാവരും ഇതിൽ അണിനിരന്ന് വളരെ സന്തോഷത്തോടെ ഈ ഒരു അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു ഇത് നമ്മുടെ ആരോഗ്യ പ്രവർത്തനമെന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രവർത്തനം കഴിഞ്ഞിട്ട് ആവശ്യത്തിനൊരു അംഗീകാരം കിട്ടുമോ എന്നൊരു സംശയവും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ സ്വമേധയാ ഇന്ത്യൻ എയർഫോഴ്സ് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾക്ക് അഭിവാദ്യം തന്നതിന് വളരെ വളരെ നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി കേരളത്തിൻ്റെ കോവിഡ് പോരാളികൾക്ക് അഭിവാദ്യം നൽകിയതിന് അവരെ അംഗീകരിച്ചതിന് അവരെ പ്രോത്സാഹിപ്പിച്ചതിന് തീർച്ചയായും കേരളവും ഭാരതവും ലോകവും കോവിഡ് എന്ന മഹാവ്യാധിയെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു പ്രതീകാത്മക ഭാഗമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് സദേൺ എയർ കമാൻഡ് ഈ ആകാശ അഭിവാദ്യവുമായി ആകാശ വീഥികളിലൂടെ പറന്നുയർന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷയോടെ ആശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം നല്ല ഒരു നാളേക്കായി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്